ഗ്രാഫിക് ഡിസൈൻ മലയാളത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ പറയുന്നത് പേജ് മേക്കറിനെ കുറിച്ചാണ്. പേജ് മേക്കറിന്റെ ഏറ്റവും ബേസിക്സ് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞിരുന്നു, അതിന്റെ തുടർച്ചയാണിത്. കളർ റിവേഴ്സ് കൊടുക്കുന്നതും കളറുകളും അപ്ലൈ ചെയ്യുന്നതുമാണ് ഈ അധ്യായത്തിൽ പറയാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പം ഞാൻ പേജ് മേക്കറിൽ ഒരു പേജ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്, ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാണ്. ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാനായിട്ട് ടൂൾ ബാറിൽ നിന്നും നമ്മൾ ടെക്സ്റ്റിൻ്റെ ഈ ടി സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ കൊണ്ടുനിന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് വലുതായിട്ട് കാണാൻ വേണ്ടി ഞാൻ കീബോർഡിൽ കൺട്രോൾ ടു കൊടുത്തൊന്ന് വലുതാക്കി കൊടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ നമുക്ക് എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ വെൽക്കം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. വെൽക്കം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മളതൊന്ന് എഡിറ്റ് ചെയ്യാൻ പോകണം. എഡിറ്റ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യുവാനായിട്ട് നമ്മൾ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യുന്ന ഒന്നെങ്കിൽ നമ്മൾ ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് നടുക്കൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം കീബോർഡിൽ കൺട്രോൾ ആയി പ്രസ് ചെയ്യുക. അപ്പം ഓൾ സെലക്ഷൻ കിട്ടും. അതിനുശേഷം ഞാനിവിടെ ക്യാപിറ്റൽ ലെറ്റർ ആക്കാൻ വേണ്ടി നമ്മുടെ ടെക്സ്റ്റ് ബാറിൽ പോയിട്ട് അല്ലെങ്കിൽ കൺട്രോൾ പാലറ്റിൽ പോയതിന് ശേഷം ഈ ക്യാപിറ്റൽ ലെറ്റർ ഒന്ന് ആക്റ്റീവ് ആക്കി കൊടുക്കുകയാണ്. ഓൺ ആക്കി കൊടുക്കുമ്പം നമ്മുടെ ടെക്സ്റ്റ് ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ആയിട്ടുണ്ട്. അതിനുശേഷം ഇത് ബോൾഡ് ആക്കി കൊടുക്കണം. അതിന് വേണ്ടി ഞാനിവിടെ ബോൾഡ് എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ബോൾഡ് കൊടുക്കുന്നു. സൈസ് കൂട്ടി കൊടുക്കുവാണ്, 30 സൈസ് കൊടുത്തു. അതിന് ശേഷം ഞാൻ അപ്ലൈ ചെയ്യുന്നത് എനിക്കിതൊരു ബോക്സിനകത്ത് വേണം. അതാണ് നമ്മൾ റിവേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ പഠിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. റിവേഴ്സാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മളിതൊരു ബോക്സിൽ കൊടുക്കുന്നതിനാണ്. അതായത് ബോക്സ് ഒരു കളറില്ല, എനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരിക്കും, ബ്ലാക്കിലായിരിക്കും. അതിൻ്റെ മുകളിൽ നമ്മൾ വെൽക്കം എന്നുള്ളത് വൈറ്റ് കളറിലേക്ക് കൊടുക്കാൻ പോകണം. അതിനുശേഷം അതിനുവേണ്ടി ഞാൻ ഇവിടുന്ന് ബോക്സ് എടുക്കുകയാണ്. ബോക്സ് എടുത്തിട്ട് ഞാനിവിടെ ഒരു ബോക്സ് വരച്ചു. ഇത്രയും വലിയൊരു ബോക്സാണ് എനിക്ക് വേണ്ടത്. ഈ ബോക്സ് വരച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് കളറ് ഫില്ല് ചെയ്യാൻ പോകണം. അപ്പം നമ്മൾ ബോക്സ് സെലക്ട് ചെയ്യുക. ബോക്സ് സെലക്ട് ചെയ്തതിന് ശേഷം എലമെൻ്റ് എന്ന് പറയുന്ന ഇതിൽ പോയിട്ട് ഫില്ല് കൊടുത്തിട്ട് സോളിഡ് എന്ന് കൊടുക്കുന്നു. എലമെൻ്റ് ഫില്ല് സോളിഡ്, അത് ഓർത്തിരിക്കണം. എലമെൻ്റ് ഫില്ല് സോളിഡ്, കണ്ടോ? ഇപ്പം നമ്മുടെ പേജിൽ ആ വരച്ചിരുന്ന ബോക്സിന് ബ്ലാക്ക് കളറ് ഫില്ലായിട്ട് വന്നു. അതിനുശേഷം നമ്മൾ ഈ ബോക്സിനകത്തേക്ക് ഈ മാറ്ററിനെ കൊണ്ടുവയ്ക്കണം. അപ്പോൾ കണ്ടോ, നമ്മുടെ ബ്ലോക്ക് ഇങ്ങനെ നീണ്ടു കിടക്കുവാണ്. ഞാൻ ഇതിനെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇത് ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്തു. പ്ലേസ് ചെയ്തതിന് ശേഷം ഈ ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മൾ ഈ സൈഡിൽ പിടിച്ച് ഡ്രാഗ് ചെയ്തിട്ട് ഇതിനുള്ളിൽ തന്നെ കൊണ്ടുപോയി കൊടുക്കണം. ഇതിനകത്ത് തന്നെ നിൽക്കണം. എന്നാലേ നമ്മളൊരു മാറ്റർ സെറ്റ് ചെയ്യുമ്പം സെൻറ്റർ എന്നുള്ള ഓപ്ഷനൊക്കെ കൊടുത്തു കഴിയുമ്പം കറക്റ്റായിട്ട് വരുള്ളൂ. ഇപ്പം നോക്കൂ, ഈ ബ്ലാക്ക് കളർ വന്നപ്പോഴേക്കും നമ്മുടെ മാറ്ററും ബ്ലാക്ക് ആയിരുന്നു, ഇപ്പം ബോക്സും ബ്ലാക്കായി. അതുകൊണ്ട് എന്ത് പറ്റി? കാണാൻ പറ്റുന്നില്ല, മാറ്റർ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതിൻ്റെ മാറ്റർ കാണണമെങ്കിൽ നമ്മൾ വീണ്ടും ടെക്സ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് ടെക്സ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡ്രാഗ് ചെയ്ത് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനിയാണ് നമ്മൾ കൺട്രോൾ പാലറ്റിൽ കിടക്കുന്ന റിവേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒന്ന് വരും. അപ്പം നിങ്ങളൊക്കെ കീബോർഡിൽ കൺട്രോൾ വണ്ണോ അല്ലെങ്കിൽ കൺട്രോൾ ടുവോ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അതിനുശേഷം എന്നിട്ടും റിവേഴ്സ് കൊടുത്തിട്ട് നമുക്ക് കാണുന്നില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ വരച്ചിരിക്കുന്ന ആ ബോക്സിൻ്റെ തൊട്ട് താഴത്തെ ലെയറിലാണ് നമ്മുടെ ടെക്സ്റ്റ് കിടക്കുന്നത്. അപ്പോൾ അത് നമ്മൾ മുകളിലേക്ക് കൊണ്ടുവരണം. അതിനു വേണ്ടി നമ്മൾ ഈ ബോക്സിനെ സെലക്ട് ചെയ്തിട്ട് എലമെൻറ്റിനകത്ത് പോയിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അറേഞ്ച് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തിട്ട് സെൻഡ് ഇറ്റ് ടു ബാക്ക് എന്ന് കൊടുക്കുക. അറേഞ്ച് സെൻഡ് ഇറ്റ് ടു ബാക്ക്. അപ്പം ഞാനത് ക്ലിക്ക് ചെയ്തു. കണ്ടോ, നമ്മുടെ മാറ്റർ ഇവിടെ ക്ലിക്ക് ചെയ്ത് തിരിച്ച് കാണാവുന്നതുപോലെ വൈറ്റ് കളറിലേക്ക് മാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ നോക്കും പറയാം, ഈ ബോക്സിൻ്റെ ഒരു സൈഡിലേക്ക് പോയാണ് വെൽക്കം എന്നുള്ളത് നിൽക്കുന്നത്. അത് ഇങ്ങനെ കൊണ്ടുപോയി മൂവ് ചെയ്ത് നമ്മുടെ നടുക്കോൾ കൊടുക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കറക്റ്റ് നടുവല്ല കിട്ടുന്നത്, സെൻറ്ററിലല്ലേ വരുന്നതെങ്കിൽ അത് നമ്മുടെ വർക്കിനെ ബാധിക്കും. അതുകൊണ്ട് എപ്പോഴും ഈ ബ്ലോക്ക് രണ്ടും നമ്മൾ വരയ്ക്കുന്ന ആ ബോക്സിൻ്റെ അറ്റത്ത് ആദ്യത്തെ ഭാഗത്തും അവസാനത്തെ ഭാഗത്തും മെയിൻ്റെ ചെയ്തായിരിക്കണം നിൽക്കുന്നത്. അപ്പോൾ എങ്ങനെ സെൻറ്ററിലാക്കി മാറ്റാം അത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിരുന്നു. ഇപ്പം ഞാനിത് സെലക്ട് ചെയ്യുന്നു. വെൽക്കം എന്നുള്ളത് കൺട്രോളായി കൊടുക്കുന്നു. അതിനുശേഷം ഈ വിൻഡോസ് കൺട്രോൾ പാലറ്റിൽ പോയതിന് ശേഷം ഇവിടെ സെൻറ്റർ എന്നുള്ള ഓപ്ഷൻ ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. കണ്ടോ, അപ്പോൾ ഓക്കെ. അതിനുശേഷം ഇതിപ്പോൾ നമ്മളൊരു എന്തെങ്കിലും ക്ലിക്ക് ചെയ്യുമ്പം ഇങ്ങനെ പേജ് മേക്കറിൽ വരുന്നതാണ്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് മൂവ് ചെയ്ത് മാറ്റിയാൽ മതി. ഇപ്പോൾ കണ്ടോ, ബോക്സിൻ്റെ
സെൻറ്ററിലേക്ക് നമ്മുടെ മാറ്റർ വന്നു. ഇനി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇതാണ് നമ്മുടെ റിവേഴ്സ് കൊടുക്കുക എന്ന് പറയും. പേജ് മേക്കറിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ്, നമ്മുടെ ഹെഡിങ് കൊടുക്കാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇങ്ങനെ റിവേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ. അതിപ്പം റിവേഴ്സ് നിങ്ങൾ പഠിച്ചിരിക്കണം, മസ്റ്റായിട്ടും അത് മനസ്സിൽ എളുപ്പമാണ്. അതായത് ബോക്സ് വരയ്ക്കുന്നു, അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ടെക്സ്റ്റ് കൊണ്ടുവരുന്നു, ടെക്സ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം റിവേഴ്സ് കൺട്രോൾ പാലറ്റിൽ നിന്ന് കൊടുക്കുന്നു, അതിനുശേഷം ബാക്ക് ബ്ലാക്ക് ബോക്സിനെ നമ്മൾ ഏറ്റവും ബാക്കിലേക്ക് എലമെൻറ്റിൽ അറേഞ്ചിൽ പോയതിന് ശേഷം സ്റ്റെപ്പ് ടു ബാക്ക് സെൻറ്റ് ടു ബാക്ക് എന്നുള്ളത് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ മാറ്റർ ഫ്രണ്ടിലേക്ക് കയറി വരുന്നു. ഇതാണ് റിവേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഇതുപോലെ ഏത് കളർ ഉപയോഗിച്ചും ഇങ്ങനെ റിവേഴ്സ് ഓപ്ഷൻ നമുക്ക് ചെയ്യാമെന്നാണ് ഒരു വർക്ക് കൂടി, അതായത് കളർ ചെയ്യുന്നത് കൂടെ കാണിച്ചു തരാം കളർ കൊടുക്കുന്നത്. അപ്പോൾ കളർ എന്ന് പറയുന്നത് കളർ എടുക്കുന്നത് നമ്മൾ വിൻഡോയ്ക്കകത്ത് നിന്നാണ്. വിൻഡോയ്ക്കകത്ത് ഷോ കളേഴ്സ് എന്നുണ്ട്, അല്ലെങ്കിൽ കീബോർഡിലെ കൺട്രോൾ ജെ കൊടുക്കുക. അപ്പം ഞാനിവിടെ ഷോ കളേഴ്സ് കൊടുത്തു. അപ്പോൾ ഷോ കളേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫോട്ടോഷോപ്പിലെ പോലെ ഒരുപാട് കളറൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല, ഇവിടെ CMYK അങ്ങനെയുള്ള കളറുകളാണ് ഇവിടെ കിടക്കുന്നത്. ഇതിൽ നിന്നാണ് നമ്മൾ കളർ കൊടുക്കാൻ പോകുന്നത്. ഞാനിവിടെ ഒരു ഓവൽ ഷേപ്പ് വരയ്ക്കുകയാണ്. ഓവൽ ഷേപ്പ് വരച്ചു, ഇവിടെ ഒരു റെഡ് കളറ് ഞാൻ ഫില്ല് ചെയ്യുകയും ചെയ്തു. ഫില്ല് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബോക്സ് സെലക്ട് ആയിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സെലക്ട് ചെയ്തതിന് ശേഷം റെഡ് കളർ കൊടുത്തു, അല്ലെങ്കിൽ മജന്ത കളർ കൊടുത്തു. അപ്പോൾ ഇത് നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കുമ്പോൾ കാണാൻ പറ്റും ഇതിനൊരു സ്ട്രോക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഫിൽ കളറും ഉണ്ട്. അതിൻ്റെ ഓപ്ഷനും നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. ഇതാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്, ഇതാണ് ഫിൽ കളർ. ഇതാണെങ്കിൽ രണ്ടും ഫില്ലും സ്ട്രോക്കും കൂടെ സെലക്ട് ചെയ്യുമ്പം. അപ്പം ഞാൻ ഈ സ്ട്രോക്ക് മാത്രം സെലക്ട് ചെയ്തിട്ട് രണ്ട് കൊടുത്താൽ നിങ്ങൾ നോക്കുക, ആ പിക്ചറിലുണ്ടാകുന്ന സ്ട്രോക്ക് ഇതിനകത്ത് നിന്ന് പോയി. അതിനുശേഷം ഇത് സെലക്ട് ചെയ്ത ശേഷം വീണ്ടും നമുക്ക് സ്ട്രോക്ക് വരണമെങ്കിൽ സ്ട്രോക്ക് സെലക്ട് ചെയ്യുന്നു, അതിനൊരു ബ്ലാക്ക് കളർ കൊടുക്കുന്നു, അപ്പോൾ വീണ്ടും സ്ട്രോക്ക് വന്നു. അതാണ് സ്ട്രോക്ക് കൊടുക്കുകയും കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും ഞാനൊരു ബോക്സ് വരച്ചു, അതിനിപ്പം നമ്മളൊരു കളർ ഫില്ല് ചെയ്തു. ഇതിനകത്തോട്ട് എന്തെങ്കിലും ഒരു ലെറ്റർ ഒന്ന് ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്യാനായിട്ട് ഞാൻ ടെക്സ്റ്റ് എടുക്കുവാണ്. ടെക്സ്റ്റ് എടുത്തതിന് ശേഷം ഈ ബോക്സിൻ്റെ ഈ റൗണ്ടിൻ്റെ ആദ്യത്തെ എൻഡ് ഭാഗം തൊട്ട് അവസാനത്തെ എൻഡ് വരെ ഒന്ന് വരച്ചു. വരച്ചതിന് ശേഷം ഞാനിവിടെ ഹലോ എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ഹലോ എന്ന് ടൈപ്പ് ചെയ്തു. ഹലോ എന്ന് ടൈപ്പ് ചെയ്തു. ഇതിന് ശേഷം ഞാനിത് സെലക്ട് ചെയ്യുന്നു, കൺട്രോളെ കൊടുത്ത് സെലക്ട് ചെയ്യുന്നു. എന്ത് ചെയ്യണം, ഇത് സെൻറ്ററിലേക്ക് മാറ്റണം. അതുപോലെ തന്നെ ഫോണ്ട് സൈസ് ഞാനിത് കൂട്ടിക്കൊടുക്കുകയാണ്, 36 കൊടുത്തു. ബോൾഡ് ഞാൻ ചെയ്യുകയാണ്, ബോൾഡ് ചെയ്തു. ബോൾഡ് ചെയ്തിട്ട് നമുക്ക് നോക്കുമ്പോൾ എന്താണ്, ഇത് ഈ കോളത്തിനേക്കാളും വെളി കൂടുതലായത് കാരണം ഞാൻ ഈ ഫോണ്ട് സൈസ് ഒന്ന് കുറയ്ക്കുകയാണ്. 32 എനിക്ക് വേണ്ട, 30 ഞാൻ കൊടുത്തു. 30 കൊടുത്തു. ശേഷം ഇപ്പോൾ ഇത് ബ്ലാക്കാണ് കിടക്കുന്നത്. ഇപ്പം നമുക്ക് ബ്ലാക്കാണ്, ഇതിനകത്ത് ഏകദേശം ഒക്കെ മജന്ത കളറിൽ ബ്ലാക്ക് തെളിഞ്ഞു വരുന്നുണ്ട്. വൈറ്റ് ആണ് വേണ്ടെങ്കിൽ ഈ മാറ്റർ സെലക്ട് ചെയ്തതിന് ശേഷം ഞാനിവിടെ വൈറ്റ് കളറ് ഫില്ല് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് വൈറ്റ് കളറ് അക്ഷരങ്ങൾക്ക് വൈറ്റ് കളർ കൊടുക്കാം. അങ്ങനെ അതും ഫില്ല് ചെയ്ത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഞാനിവിടെ ഒരു മാറ്റർ ടൈപ്പ് ചെയ്യാണ്. വെൽക്കം എന്ന് തന്നെ ഞാൻ വീണ്ടും ടൈപ്പ് ചെയ്യാണ്. വെൽക്കം ടൈപ്പ് ചെയ്യുന്നു. ഞാൻ കീബോർഡിൽ നിന്ന് ലെറ്ററിന് സൈസ് കൂട്ടി കൊടുക്കുന്നു, ബോൾഡാക്കി കൊടുക്കുന്നു. ഇപ്പോൾ ഇത് ബ്ലാക്ക് കളറാണ്. ബ്ലാക്ക് കളർ മാറ്റണമെങ്കിൽ നമ്മൾ ഇത് സെലക്ട് ചെയ്യുക. യെല്ലോ കളർ വേണമെങ്കിൽ യെല്ലോ കളർ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, യെല്ലോ കളർ വന്നു. വീണ്ടും ഇതിൻ്റെ ഒരു കോപ്പി എടുക്കണമെങ്കിൽ നമ്മൾ കീബോർഡിൽ കൺട്രോൾ ഓൾട്ട് പ്രസ് ചെയ്തിട്ട് താഴേക്ക് ഡ്രാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി വരും. അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം കോപ്പി കൊടുക്കുക, എഡിറ്റിൽ പോയി. അതിനുശേഷം പേസ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് വേറെ പേസ്റ്റ് ഓപ്ഷൻ പേസ്റ്റ് ചെയ്ത് വരുന്നതാണ്. സെലക്ട് ചെയ്യുക, കളർ ചെയ്യുക, മാറ്റുക. ഇഷ്ടമുള്ള പോലെ നമുക്ക് കളർ ചെയ്ത് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ റിവേഴ്സ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് പഠിച്ചു നോക്കുക. അതുപോലെ തന്നെ ഇതിനകത്ത് ഏത് കളറ് കൊടുക്കണമെങ്കിലും ഇത് വരച്ചതിന് ശേഷം ഇങ്ങനെ കളർ ഇവിടുന്ന് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. സെലക്ട് ചെയ്യുന്നു, മാറ്റി കൊടുക്കുന്നു, കളർ കൊടുക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ ഈ സ്ട്രോക്ക് അത് സെലക്ട് ചെയ്തതിന് എലമെൻറ്റിൻ്റെ അകത്ത് സ്ട്രോക്കിന് ഓപ്ഷനുണ്ട്. പലതരം സ്ട്രോക്കുകൾ ഇവിടെ കൊടുക്കാവുന്നതാണ്. ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് കുറേ സ്ട്രോക്കിൻ്റെ ഓപ്ഷനുണ്ട്. ഇതൊക്കെ സെലക്ട് ചെയ്ത് നമുക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇതൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എലമെൻറ്റ്, സ്ട്രോക്ക്, സ്ട്രോക്കിൻ്റെ ഓപ്ഷൻസ്. അതുപോലെ ലൈൻ വരയ്ക്കുക. ലൈൻ വരച്ചിട്ടും ലൈനിൽ നമുക്ക് കളർ എഡിറ്റ് ചെയ്യാവുന്നതാണ്. ലൈൻ വരച്ച് സെലക്ട് ചെയ്യുക, സ്ട്രോക്ക് മാറ്റുക,
സ്ട്രോക്കിൻ്റെ സ്റ്റൈൽ മാറ്റുക, ഇതൊക്കെയാണ് നമ്മുടെ പേജ് മേക്കറിൽ ഓരോ വർക്ക് ചെയ്യാനായിട്ട് ബോർഡറൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഒക്കെ ഒരു വർക്ക് ചെയ്ത് വരുമ്പം നമുക്ക് മനസ്സിലാകുന്നതായിരിക്കും. ഇത്രയും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു.